പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോത്തിൻ്റെ നാക്ക് വെച്ചൊരു തോരനാണ്. അത് നമ്മുടെ സ്വന്തം റെസിപ്പിയിൽ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, നാക്കു തോരൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് പോത്തിൻ്റെ നാക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് 1 കിലോ നാക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നാക്ക് കംപ്ലീറ്റ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി നാക്ക് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നാക്ക് തോരന് വെള്ളം വേണ്ടാത്തതുകൊണ്ട് വെള്ളം ഒട്ടും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു 10 വിസിൽ വന്നു വരെ നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളി സ്റ്റൗവിലേക്ക് എടുത്തു വെക്കാം. പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പിളർന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കപ്പ് പൊരിക്കടലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, ഇടിമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തോരനുള്ള എല്ലാ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ വേവിച്ച നാക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഇടിമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
വളരെയേറെ വ്യത്യസ്തവും രുചികരമായ റെസിപ്പിൽ തയ്യാറാക്കിയ നാക്ക് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.